എല്ലാ കൂടാർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാഴ്ച സോളോ പാസ് സ്കോർ അങ്ങനെ മറ്റേ ഗെയിം പേർക്ക് നേരം വേണം പ്ലസ് ഇറക്കുന്ന വെച്ച് പിടിച്ചു. ഇറങ്ങുമ്പോൾ തന്നെ രണ്ട് മൂന്ന് നാല് പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണെങ്കിലേ നേരെ താഴത്തോട്ട് പോകാൻ വേണ്ടി നോക്കിയതാണോ ഡൗട്ട് ഉണ്ട്. അവിടെ തട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വീണായിരുന്നു. അതിൽ ഫസ്റ്റ് കില്ലേ ഇങ്ങ അടിച്ചു പറ്റി എന്നല്ലേ പെട്ടെന്ന് ഇവിടെ അടിച്ചിട്ട് നേരെ തപ്പാന്നില്ലേ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സ്കൂൾ തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും ഷോർട്ട് റേഞ്ച് കെണ്ണിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ട്. തയ്യാണ് ഒരു കുരുപ്പാണെങ്കിൽ പോയിട്ടുണ്ട്. അവസാനം വരെ കിട്ടിയില്ലേ അവനാണോ റിവ്യൂ അടിക്കുന്ന അറിയത്തില്ല. നേരെ പോയിട്ട് അവനെ കില്ലടിക്കൊണ്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും അവൻ തന്നെ ആയിരിക്കും. അവൻ്റെ ഒറ്റ ഒരു ടീമേറ്റിന് വേണ്ടി റിവൈവ് ചെയ്യേണ്ടി വന്നൊരു മുതലാണ്. എന്തായാലും എം ഐടിച്ച് രണ്ടര അടിച്ചു ഒന്നും പറ്റില്ലായിരുന്നു. എന്നിട്ട് ഈ ഗണ്ണിനെ മാത്രം എന്താണ് ഒരു മാറ്റവും വരാത്തത്. രണ്ടര അടിച്ചിട്ടൊന്നും പറ്റുന്നില്ലല്ലോ. ഇന്നലെ അടിച്ചു പിടിച്ചിട്ട് അവനും കൂടി നോക്കിട്ട് ആ കുരുപ്പാണെങ്കിൽ എംപ്രാണ് തോന്നുന്നു വെച്ചതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും റിവൈവ് അടിച്ചാണെങ്കിൽ ഇവിടെ പോയി നോക്കുന്ന സമയത്ത് പാരഷൂട്ട് മാത്രം നോക്കിയിട്ട് ടോപ്പിൽ ബഗ് അടിച്ച് നിൽക്കുന്നുണ്ട്. മിക്കവാറും എന്തായാലും അവൻ ഈ ഒരു പ്ലേസിൽ തന്നെയാണ് തോന്നുന്നു ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാതെ പാരഷൂട്ട് അവിടെ നിൽക്കാൻ ചാൻസ് ഇല്ല. എന്തായാലും ഇവൻ്റെ ടീമേറ്റിൽ തന്നെയാണ് ഫസ്റ്റ് കില്ലടിച്ചത്. എല്ലാം തോന്നില്ല ഇവൻ തന്നെയാണ് അവിടെ താഴത്തായിട്ട് താഴത്ത് പോയെന്ന് എനിക്കറിയത്തില്ല. അല്ല അവിടെ നിന്ന് ലൂട്ടങ്ങളൊക്കെ അടിച്ചു പോയി വന്നേ അവരുടെ ടീമിൻ്റെ സൗണ്ടാണ് കേൾക്കുകയും ചെയ്തു. നോക്കാൻ സമയത്ത് ചങ്ങാണെങ്കിൽ ലൂട്ടൊക്കെ അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫസ്റ്റ് കില്ലടിച്ചാണല്ല അവനൊരു ഓറഞ്ച് കൂട്ടനായിരുന്നു. ഇവൻ വേറെ ഒരു ബണ്ടിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവനാണെങ്കിൽ ഡ്രസ്സേ ഇല്ല. ഓക്കെ എന്നാലൊരു മൂന്ന് കിലും കൂടി തൂത്തിരട്ട് അവരുടെ ടീമേറ്റും കൂടി തപ്പണം. മിക്കാറും അവരുടെ ടീമേറ്റും കൂടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയത്തില്ല. അത് ഒറ്റ പീസിന് വേണ്ടി റിവൈവ് അടിച്ചാണോ അറിയത്തില്ല. കാരണം ഒറ്റ പാരഷൂട്ട് കണ്ടുള്ളൂ. എന്നാലും അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും കൂടി സൗണ്ട് എടുക്കുകയാണെങ്കിൽ അടിച്ച് കീച്ചാൽ വന്നില്ല. പക്ഷെ ഒരുത്തനെ പോലും കിട്ടിയതുമില്ല. അവസാനം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലോങ്ങിലാണെങ്കിൽ ഒരു എനിമണ് ലൂട്ട് അടിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് സമയത്ത് ഇവിടെ കൊടുത്തൊരു ഓടിപ്പോന്ന് ഇവനും കൂടെ നാളെ വന്നേ ആ റിവൈവ് അടിച്ച കൂട്ടത്തിൽ റേഞ്ച് പോയിട്ട് വീണ്ടും ഇപ്പോൾ ഓടിപ്പോകുന്ന അറിയത്തില്ലേ. അവൻ കുറേ നേരം തോന്നുന്നു അവിടെ തന്നെ നിൽക്കുന്ന കാരണം ഗണ്ണൊന്നും കാണുന്നില്ല. ഇവനല്ലേ ആ ഒരു സ്കൈലർ റൂട്ടാണ്. എന്തായാലും ഇവനാണെങ്കിൽ ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന മുതലായിരുന്നു. എന്നാലും അവനെയും കൂടി അടിച്ചൊടിച്ച് കിട്ടില്ല അടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി കില്ലടിച്ചു. നാല് കിലും കൂടി തൂത്തു വരായിരുന്നു. എന്നാലും നമ്മളെയൊക്കെ സ്കൈലറും കൂടി അവിടെ തന്നെ കിടപ്പണമായിരുന്നു. റേഞ്ച് പോയി വീണതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഒരുത്തണെങ്കിൽ ലോങ്ങ് നിന്നാ പോകേ വിടുന്നേ. എന്നാലും നേരെ അവനെയും കൂടി ഞെക്ക് പിടിച്ച് കിട്ടിയില്ല ഡാമേജ് കൊടുത്തു. പക്ഷേ അവന് ഒട്ടുക്കത്തെ ലക്ഷണമുണ്ട്. അവൻ രക്ഷപ്പെട്ടു. എന്നാലും വിടാനൊന്നും പോകുന്നില്ല. എന്തായാലും ആരും വീടിനെ അത്രയും ഉണ്ടാവും. നമ്മളെ നോക്കി നിൽക്കുന്നുണ്ടാവും. മെല്ലെ പോകുന്നു എട്ടം വെക്കുന്നു രണ്ട് ഞെക്കിക്കുന്നു ആയിരിക്കും. ഇല്ലെങ്കിൽ കൂടിയും മെല്ലെ തൂത്തുമായിരുന്നു. എന്തായാലും 23 പേരും കൂടെ ബാക്കിയുള്ളേ. എന്തായാലും കുരുമ്പിനെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. ഓടിപ്പോയോന്ന് അറിയത്തില്ലല്ലോ. വീടിന് അകത്തുണ്ടോ ഡൗട്ടാണ്. നോക്കുമ്പോൾ അവിടത്തോളം നിൽക്കുന്നുണ്ടോ ഏതാണവൻ വെട്ടിച്ചില്ല അടിച്ചു കൊടുത്തിട്ട് അവനെയും കൂടി തലയടിച്ചു വിളിച്ചു. ഞാൻ വീരുന്നപ്പോൾ ഇവൻ കണ്ടില്ലേ എന്താണെന്ന് അറിയത്തില്ല. ഇതിൽ എന്നെ കില്ലടിക്കണം നോക്കി ഇന്നായിരിക്കും. 6 കിലും കൂടി തൂത്തു വരെയും പെട്ടെന്നൊരു മെഷറൂം കൂടി അടിച്ചിട്ട് ഇവിടെ വിട്ട് പോകാൻ വേണ്ടി സമയമായി. കാരണം ഇവിടെയാണെങ്കിൽ സോണില്ല. ഇതിൽ ഓടിപ്പോവാന്നില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ വീട് ഒന്നും കൂടി കിട്ടി അതും കൂടെ അടിച്ചു തരിട്ട് എച്ച് പി ഇപ്പൊക്കെ ഫുള്ളാക്കി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് ഒരുത്തരം കൊണ്ട് എത്തി നോക്കുന്നു. എത്തി നോക്കുന്നതാണ് ഇനിമിന് സ്കൂപ്പ് ചെയ്തതാണോന്ന് അറിയത്തില്ലേ. ഒരു പേട്ടത്തല മാത്രം തിളങ്ങുന്നതായിരുന്നു. നേരെ ഞെക്കി പിടിച്ചിട്ട് അവനും കൂടി തലയടിച്ച് ഒളിച്ച് നോക്കിട്ടു അവൻ ആരെയാണ് സ്കോപ്പ് ചെയ്ത് വിളിച്ചതെന്ന് അറിയത്തില്ല. അത് ഒളിച്ചിരുന്നാണോ എന്താണെന്ന് അറിയത്തില്ലേ. എന്നാലും അവനെ നോക്കിട്ട് ആ കില്ലാണെങ്കിൽ വന്നില്ലല്ലോ. നോക്കുന്ന സമയത്ത് ചെക്കാണെങ്കിൽ മെല്ലെ എഴഞ്ഞു വന്നു. ബ്ലഡി ഫുൾ ടീമേറ്റ് ഉണ്ടോടാ. എന്നാലും കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്തു. 7 കില്ലും കൂടി തൂത്തു വരട്ടെ. ഞാൻ എനിമിനെ തൗക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും എനിമീസ് ഉണ്ട് നോക്കുന്ന സമയത്ത് വീടൊരുത്തനും കൂടി നല്ല പതുക്കെ വന്നുകൊണ്ടിരിക്കായിരുന്നു. നമുക്ക് വേണ്ടി മാത്രം ഇവിടെ നിന്നൊക്കെയാണ് എനിമീസ് വരുന്നത്. എന്നാലും അവനെയും കൂടി കില്ലടിച്ചേ. 8 കിലും കൂടി തൂത്തു വരെയും ഇതിൽ ഓടുന്നതിന് മുന്നേറ്റൊരു മിനി സ്കാനും കൂടി വിട്ടിട്ട് എനിമീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഓടാമെന്ന് വിചാരിച്ചു. കാരണം ഓപ്പൺ പ്ലേസ് ഓടണ്ടല്ലേ. മിക്കാറും തലയടിച്ച് വിളിച്ചാലോ. എന്നാലും ബാക്കിൽ വല്ല എനിമീസ് ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ബാക്കിൽ ഇല്ലെങ്കിലും ഫ്രണ്ടിൽ എനിമീസ് ഉണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണോ ടീമായിട്ടാണ് ഇനി എനിമാണ് അറിയത്തില്ലേ. നേരെ നോക്കി പക്ഷെ പിന്നീട് ഒറ്റത്തിനായി. എന്നാ സംഭവം ഒരു പിടുത്തില്ല. എന്നാലും എന്നെ നോക്കി നിൽക്കുന്നതാണോ കുരിപ്പുള്ള അല്ല രണ്ടെണ്ണുണ്ട്. രണ്ടും കൂടെ ഒരുമിച്ച് നിൽക്കുന്നതാണ്. നല്ല റിസ്ക് എടുക്കണം. ഫസ്റ്റ് നമുക്കൊരു കവർ എടുത്തിട്ട് അടിക്കാന്നില്ലേ ഞാൻ പോയിക്കൊണ്ടിരിക്കണം. സൈലാണെങ്കിൽ റിവൈവും കൂടെ അടിക്കുന്നു. ഈ സമയത്തും റിവൈവ് അടിക്കുന്നു. എന്തോന്നാണ് റിവൈവ് പോകാനൊന്നും പോകുന്നില്ലേ. ഇത് കുറേ നേരം ആയില്ല വന്നിട്ട്. ഓ എന്തായാലും ആ കുരിപ്പ് ഒരു റിവൈവിങ്ങിൻ്റെ സമയം കയ്യാനാകുന്ന സമയത്ത് കീഴെന്നാണ് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്ര സമയം നിന്നത്. എന്നാലും ഒരുത്തനെ കിട്ടിയും ഒരു ഓസിക്കില്ലായിരുന്നു. എന്നാലും ഒരുത്തനും കൂടി ഉണ്ടായിരുന്നു. രണ്ടുപേരുണ്ടായിരുന്നില്ലേ. അമ്മ ഇവിടെ പോയി നടത്തില്ല. എന്നെയും തപ്പിങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നീട് നോക്കുന്ന സമയത്ത് അവിടെ നിന്നെ ചുറ്റിപ്പറ്റി നിന്നുകൊണ്ടിരിക്കണം. നോക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിമീസ് സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. മിക്കാറും ഒരുത്തനടിച്ചാലും എൻ്റെ മോനെ 4 പേരോ
എല്ലാം വേറെ ടീമാണ്. ഇതിൻ്റെ ടോപ്പിൽ സൗണ്ട് ഉണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു, കാരണം ഈ ഒരു പ്ലേസിൽ ഓപ്പൺ പ്ലേസിൽ നിന്ന് അടിച്ചോ കാര്യം കട്ട പുകയായിരിക്കും. പെട്ടെന്ന് സൂണിനകത്തോട്ട് കയറിയില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടുന്നതായിരിക്കും. അവിടെ ഞാൻ വിട്ടുകളഞ്ഞിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴൊക്കെ സൂണിൻ്റെ അകത്ത് കയറാതെ നിന്ന് അടിച്ചിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ പെട്ടെന്ന് പോയിട്ടുണ്ട്. ഒരു തണക്ക് നോക്കി നിൽക്കുന്നു, എവനെ അടിക്കാറുന്ന് മെല്ലെ സ്കൂപ്പിയിട്ട് അവനും കൂടി തലയടിച്ച് ഒളിച്ചു. എന്തായാലും ഒരു മാച്ചിലാണ് എൻ്റെ മോനെ. സൈലൻ്റ് അറ്റാക്ക് ഇനി വേറെ ലെവലായിരുന്നു. കുറേ പെട്ടത്തലെത്തി, പക്ഷേ ഒരു കില്ല് കിട്ടുമ്പോൾ ഡൗട്ടാണ്. കാരണം ടീംമേറ്റാണ്, ഇനിമയുടെ അറിയത്തില്ല. ടീംമേറ്റ് ആണെങ്കിൽ എന്തായാലും കില്ല് വരുന്നതായിരിക്കും, കാരണം അവിടെ സോണിൽ എന്തായാലും റിവൈവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇനിമയാണെങ്കിൽ മിക്കാറും അതിൽ കില്ലും കൊണ്ട് പോകുന്നതായിരിക്കും. എന്തായാലും വെയിറ്റ്, ആ കുരിപ്പാണെങ്കിൽ എന്തായാലും തുള്ളി വരുമല്ലോ. ആ സമയത്ത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണോ, ലക്കിലോട് കില്ല് വന്നു. എന്തായാലും കുരിപ്പിനെ കണ്ടില്ലേ, അവൻ എങ്ങനെയാണ് ഓടിപ്പോയെന്ന് അറിയത്തില്ല. എന്നാലും ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ ഉണ്ടായിരുന്നു മിക്കാറും. സൈലൂടെ ഒരു ബ്രിഡ്ജ് താണ്ടിയിട്ട് വന്നിട്ടുണ്ടാകും. തുള്ളി വന്നിട്ടില്ല. എന്തായാലും നമുക്ക് കൃത്യമായിട്ടൊരു ഓപ്പൺ പ്ലേസ് കിട്ടിയിരിക്കുകയാണ്. അത് കവർ ചെയ്തിട്ട് അടിക്കേണ്ടി പറ്റുന്നതായിരിക്കും. ചുറ്റും ഓപ്പണാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇവിടുന്ന് തന്നെ കില്ലടിക്കേണ്ടി പറ്റുമെന്നില്ല. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലാൻമലൊക്കെ വെച്ച് ഫുൾ സെറ്റാണ്. അവിടെ ഒന്നും പേടിക്കാനൊന്നുമില്ല. എനിമീസ് വന്നാലും മിക്കാറും അതിൽ പെടുന്നതായിരിക്കും. എന്തായാലും നോക്കുക സമയത്ത് എവനെ ഓർത്ത വീണു. എന്തായാലും നോക്കുക സമയത്ത് എൻ്റെ പോലെ ഞാൻ ഗണ്ണൊന്നും ഇല്ലല്ലോ വിചാരിച്ചു. മെല്ലെ അടിക്കാൻ നല്ല കുനിഞ്ഞു പോയായിരുന്നു. നോക്കുന്ന സമയത്ത് യുവം പേർന്നു. എൻ്റെ പേട്ടത്തലക്ക് കൃത്യം ഒരു കൊള്ളുകയും ചെയ്തു. എൻ്റെ ഹെൽമെറ്റ് ഉണ്ട, പൊളിച്ച കുരിപ്പ്. എന്തോ ലക്കറി രക്ഷപ്പെടായിരുന്നു. ഒരു നിമിഷം ഞാൻ പോയി എന്ന് വിചാരിച്ചായിരുന്നു, എന്നിട്ട് രക്ഷപ്പെടായിരുന്നു. എന്നാലും ആ ഒരു കുരിപ്പാണ് അവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം. ബ്രിഡ്ജിൻ്റെ മുകളിലെ കുരിപ്പില്ലേ, അവനാണ് അവിടെ അങ്ങോട്ടും കൂടെ ഓടിക്കൊണ്ടിരിക്കണം. അവനാണെങ്കിൽ മാറി മാറി എല്ലാ എനിമീസും കൂടിയും എടുത്തിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവിടെ കൂട്ടി അടിയാണ്. പക്ഷേ നമുക്കതൊരു കില്ല് പോലും കിട്ടുന്നില്ല. എന്നാലും നേരെ വെയിറ്റ് ആയിട്ട് ഓടിയ സമയത്ത് അടിക്കാൻ നോക്കുന്ന സമയത്ത് രണ്ടു മൂന്ന് പേരെ ഓടിപ്പോന്ന് കിട്ടിയ അവസരം. ഒരുത്തരം മാട്ടി മാട്ടി അടിച്ചുകൊണ്ടിരിക്കണം. ഞാനും മാക്സിമം നിൽക്കുന്ന ഒരുത്തനെ കിടലം പോലെ അടിച്ചുകൊടുത്ത് നോക്കിട്ട് ഒരുത്തനെ കില്ല അടിച്ചു. അവന്മാരാണെങ്കിൽ ഒരു അറിയുന്ന പോലും ഞാൻ അടിക്കുന്നത്. എനിക്ക് തോന്നുന്ന വെച്ചല്ലേ, അവന്മാരും ഒറ്റ പയ്യന് മൂന്ന് പേരുമല്ലേ, ആ ഒരു പേടിയിലാണ് എനിക്ക് തോന്നുന്നുണ്ട്. വെച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ്. പേടി അവർ കില്ല് കിട്ടാണ്, ഉസിക്ക് കിട്ടണമല്ലോ. അതുകൊണ്ട് ഞെക്കിക്കൊണ്ടിരിക്കായിരുന്നു. ആ ഒരു ഗ്യാപ്പിലാണ് ഞാൻ ഞെക്കിയത്. അതുകൊണ്ട് എന്നാൽ രണ്ട് കിലോ സുഖമായിട്ട് എന്നാലും ഒരുത്തരും കൂടിയും പറന്നൊന്ന് അവനും കൂടി നോക്കിട്ട് നോക്കും. സമയത്ത് എവരൊക്കെ ഡെത്താവുന്നു, ലാൻമേലൊക്കെ ഡെത്തായി ഏതൊരു ഒരുത്തൻ. എന്നാലും ലാൻമെയിൽ പൊട്ടിയെടുത്ത് ചാവും ചെയ്ത് അവൻ്റെ ലൂട്ടാണെങ്കിലോ ഇവനടിച്ചുകൊണ്ടിരിക്കായിരുന്നു. എന്നാലും അവനെയും കൂടി ഞാൻ കില്ലടിച്ചു. അവസാനം ഒറ്റ എനിമയും കൂടെ ബാക്കിയുള്ളൂ. എന്തായാലും അവനൊരു സിംഗിൾ പീസാണ്. എന്നാലും ഒറ്റ എനിമല്ലേ, സുഖാര്യമല്ല. നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഓക്കെ, എന്നാലും നമുക്കൊരു M40 കൂടെ എടുത്തിട്ട് നേരെ പോകാന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ M40 കൂടെ എടുത്തിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കണം. കുരിപ്പണം ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് അറിയാമിട്ടാണ് ഞാൻ വെയിറ്റ് നിൽക്കുന്നത്. കാരണം തുള്ളുന്ന സമയത്ത് അടിച്ച് നോക്കിടും അറിയത്തില്ലല്ലോ. എന്നാലും കാണുന്നുമില്ല, സൗണ്ടും കേൾക്കുന്നില്ല. അതാണ് ചെറിയ ഡൗട്ട്. എന്നെയും നോക്കി നിൽക്കുന്നുണ്ടെങ്കിലോ എന്നാലും സൗണ്ടൊന്നുമില്ല. എന്നാലും വീടിനകത്തേക്ക് കയറി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇവിടെ ഒന്നുമില്ല. മിക്കാറും ആരും ഫ്രണ്ടിൽ കാണുന്ന വീടിനകത്താണോ ഡൗട്ടുണ്ട്. എന്നാലും നോക്ക, എന്നാലും 16 കിലോ വിത്ത് പോയാം എന്ന രീതിയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കില്ല് കിട്ടുമ്പോൾ എന്താ, എന്നാലും ഇനിമി എന്താണ് അവനൊന്നും വരാത്തത്. സൂണ് വരാൻ വേണ്ടി തുടങ്ങി. അടിപൊളി ചങ്ങായിക്ക് റേഞ്ച് ചെയ്യില്ലെന്ന് തോന്നും. ചുമ്മാ നിൽക്കുകയാണ്. നല്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഇനിച്ചിലാണെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.